നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ആളുകളെ ബന്ദികളാക്കി തടവിലാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത തുരങ്കത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നായിരുന്നു ലോകം പലപ്പോഴായി ചോദിച്ചത്. ആ സത്യാവസ്ഥ ഒരു വീഡിയോയായി പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം. ബന്ദികളുടെ മരണത്തെക്കുറിച്ച് ഫോറൻസിക് സംഘം അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ സൈന്യം അവരുടെ പ്രതിരോധ സേനയുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. സൈന്യത്തിലുള്ള റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണ് വീഡിയോയിൽ തുരങ്കത്തിന്റെ പൂർണ്ണ വിശദീകരണം നൽകുന്നത്. 6 ബന്ദികളെ ഹമാസ് പിടികൂടി ആ തുരങ്കത്തിൽ വെച്ച് കൊന്നതായി വീഡിയോയിൽ പറയുന്നുണ്ട്. ഇരുമ്പ് വാതിലുകൊണ്ട് അടച്ച ഒരു ഇരുണ്ട തുരങ്കമാണ് വീഡിയോയിലുള്ളത്. നിലത്ത് രക്തക്കറകളും വെടിയുണ്ടകളും കിടക്കുന്നതായും കാണാം. 29 ഓഗസ്റ്റ് രാത്രിയിലാണ് 6 ബന്ദികളും കൊല്ലപ്പെട്ടത്. സംഭവം നടന്ന 2 ദിവസത്തിന് ശേഷം മൃതദേഹങ്ങൾ തെക്കൻ ഗസ പ്രദേശമായ റഫയിൽ നിന്ന് ഇസ്രായേൽ സൈനികർ കണ്ടെടുത്തതായും ഹഗാരി പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്നും ഏകദേശം 20 മീറ്റർ, അതായത് 66 അടി താഴ്ചയും 5.6 അടി ഉയരവും 32 ഇഞ്ച് വീതിയുമാണ് തുരങ്കത്തിനുള്ളത്. ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയവരെ കൊലപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് ഉണ്ടായിരുന്നു. എന്നാൽ സൈനികർ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ല എന്ന് ഹഗാരിയും പറയുന്നു. പ്രദേശത്ത് ബന്ദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൈന്യത്തിന് കൃത്യമായ പരിശോധനാ വിവരം ലഭിച്ചിട്ടില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുകയാണ്. കൊല്ലപ്പെട്ടവരിൽ 2 സ്ത്രീകളും 4 പുരുഷന്മാരുമാണ് ഉള്ളത്. 23നും 40നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവരെല്ലാവരും. ഇവരിൽ 5 പേരെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 പിടികൂടിയത്. നോവ ഡാൻസ് ഫെസ്റ്റിവലിൽ വെച്ചാണ് തീവ്രവാദികൾ ഇവരെ പിടികൂടിയത്. ഈ കൊലപാതകങ്ങൾ ജനരോക്ഷത്തിന് കാരണമായിട്ടുണ്ടെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സൈന്യം വീഡിയോ ചിത്രീകരിച്ചത് എന്ന് വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് വന്നതിന് പിന്നാലെ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് അവരുടെ അവസാന നിമിഷം ആ 6 പേരും അവരുടെ മരണസമയങ്ങളിലൊക്കെ തന്നെ വളരെ വേദന അനുഭവിച്ചും പച്ച മാംസത്തിൽ കീറി മുറിച്ചും ഉള്ള ആ വേദനയും ഒക്കെ അനുഭവിച്ചു തന്നെയാണ് മരണമടഞ്ഞത് എന്നുള്ള സത്യാവസ്ഥ കൂടി മനസ്സിലാക്കുകയാണ്. ശ്വാസം മുട്ടിയും സൂര്യപ്രകാശം ഒന്നും കാണാതെ ഏകദേശം 1 വർഷത്തോളം അവർ ആ തുരങ്കത്തിനകത്ത് കഴിയുകയും ഇഞ്ചിഞ്ചായി ഓരോ ദിവസം മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതിൻ്റെ സത്യാവസ്ഥ ഈ തുരങ്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ തുരങ്കത്തിനകത്ത് കിടന്ന് ആ വേദന അനുഭവിച്ച ബന്ദികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ചോദ്യമാണ് ലോകം ചോദിക്കുന്നത്. തൊട്ടു താഴെ ബന്ദികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് IDF അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അവരുടെ സാന്നിധ്യം എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യവും ഒക്കെ തന്നെ ഉയരുകയാണ്. എന്തായാലും 23നും 40നും ഇടയിൽ പ്രായമുള്ളവരാണ് മരിച്ചവർ 6 പേരും. അമേരിക്ക അടക്കമുള്ള അമേരിക്കൻ പൗരത്വമുള്ള പൗരൻ കൂടി ആ മരിച്ച 6 പേരിൽ പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ളവർ ഈ തുരങ്കത്തിലെ സത്യാവസ്ഥ നിജസ്ഥിതി ഒക്കെ തന്നെ കണ്ട് മരവിച്ച അവസ്ഥയിലാണ് എന്ന് തന്നെയാണ് വാസ്തവം. എന്തായാലും അവർക്കെതിരെയുള്ള തിരിച്ചടിയും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.